ആ സമയത്ത് പോലും ഞാൻ ജയിലിൽ നിന്ന് വന്ന സമയത്ത് ഈ ആലുവയിലെ ജനങ്ങളാണ് അവിടെ വന്ന് എനിക്ക് ആവേശകരമായി നിന്നത്. അവിടെയൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടറിയുകയും തൊട്ടറിയുകയും ചെയ്തതാണ്. പക്ഷെ ഞാനൊരു എപ്പോഴും പിന്നിലേക്ക് നിൽക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരു നാണപ്രകൃതമുള്ള ഒരാളാണ്. ഈ വലിയ ക്രൗഡ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ വലിയ ടെൻഷനുള്ള ഒരാളാണ്. എൻ്റെ നാവിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുമോ എന്നൊക്കെയുള്ള പേടിയുള്ള ഒരാളാണ്. ഒരാളെ നമ്മൾ ലയിപ്പിക്കാൻ കഴിയുന്ന ശ്രമിക്കാതിരിക്കുക പറയുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ 100-ാം ഒരു എന്താ പറയുക ശതാബ്ദി ആഘോഷം നടക്കുന്നു. അതിലേക്ക് എന്നെ വിളിച്ചതിൽ ഞാൻ എൻ്റെ നഗരസഭയോടും ഇതിൻ്റെ ചെയർമാനോടും ഇതിൻ്റെ മറ്റംഗങ്ങളോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്നെ മാറ്റി നിർത്താതെ നിങ്ങളോടൊപ്പം ചേർത്ത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ഈ ഒരു നിമിഷമുണ്ടല്ലോ, അതെന്നെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ നീതിക്ക് വേണ്ടിയിട്ടും സത്യത്തിനും വേണ്ടിയിട്ടുള്ള യുദ്ധത്തിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപേക്ഷ ആലുവ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ആലുവയിലെ ഒരാളെന്ന് പറയുന്നത് ആലുവ എന്ന് പറയുന്നത് തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. എവിടേക്ക് പോകാനും എല്ലാം ഉള്ളൊരു ഒരു